മഹാഭാരതാന്തർഗതമായ ഭഗവത്ഗീതയിലെ സംഖ്യ സന്ദർഭത്തിലെ 38-ാമത്തെ ശ്ലോകമാണ് നാം എടുക്കുന്നത്. അർജുനനോട് ഭഗവാൻ സ്വധർമ്മത്തിലുള്ള ശ്രദ്ധ, ഒപ്പം ലാഭം അലാഭം, സുഖം ദുഃഖം, ജയം അപജയം ഇവ വരുത്തി വയ്ക്കുന്ന അധാർമികമായ നിലപാട് ഇവയെല്ലാം വർണ്ണിക്കുന്നതാണ് ഭാഗം. അതിൽ നാം വിശിഷ്ട അദ്വൈത ആചാര്യനായ രാമാനുജ ആചാര്യൻ്റെ വ്യാഖ്യാനവും കണ്ടു. ഞങ്ങൾ വളരെയെല്ലാം പണിപ്പെട്ട് ഈ യുദ്ധക്കളത്തിലെത്തി. ഞങ്ങളിവരെയെല്ലാം സ്വർഗത്തിലേക്ക് അയക്കുന്നതിന് യുദ്ധം ചെയ്യുകയാണ് എന്നറിഞ്ഞു വേണം യോദ്ധാക്കൾ യുദ്ധം ചെയ്യുവാൻ. ഈയൊരു സന്ദേശം തോന്നും. എന്നാൽ മറ്റുള്ളവർ ഈ വ്യാഖ്യാനത്തിൽ തൃപ്തരല്ല. അവർ പറയുന്നത് ഇതൊരു ഭാവനയുടെ കാര്യം മാത്രമാണ്, വസ്തുസ്ഥിതി ആവണമെന്നില്ല. യോദ്ധാവ് അമ്മാതിരി ഭാവന ചെയ്യുന്നത് നല്ല കാര്യമാണ്, എന്നാൽ ഇത് വാസ്തവികത അല്ല, ശരിക്കും വാസ്തവത്തിലുള്ള തഥ്യമല്ല. ഒരു ഉദാഹരണം കൊണ്ട് മനസ്സിലാക്കാം. കീടങ്ങളും കൊതുകുകളും മറ്റും നാരകയോനിയിലുണ്ടായവയാണ്. അന്യവും തിരിയക്ക യോനിയിലാകയാൽ പാപയോനി തന്നെയാണ്. അവയെ കൊന്നാൽ നാരക ശരീരം വെടിഞ്ഞ് അവയ്ക്ക് ഉത്തമ ശരീരം ലഭിക്കുമോ? അപ്പോൾ അവയെ കൊല്ലുന്നത് പുണ്യമോ പാപമോ? ഈ കീടങ്ങൾ മരിച്ചാൽ വീണ്ടും കീടമാവില്ല എന്നതിന് വല്ല ഗ്യാരണ്ടിയുമുണ്ടോ? കൊല്ലുന്നവരെ നോക്കി നോക്കി മരിച്ചാൽ കൊല്ലുന്നവൻ്റെ മനുഷ്യഭാവം അവയ്ക്ക് പ്രാപ്തമാവുക തന്നെ ചെയ്യുമോ? ഇതുപോലെ തന്നെ ഭഗവത് കരണങ്ങളാൽ, ഭഗവത് കരം കൊണ്ട് ജീവൻ വേർപെട്ടാൽ ഭഗവത് ഭാവപ്രാപ്തിയുണ്ടാകുമോ? അതുകൊണ്ട് ഈ കീടങ്ങളെ കൊന്നാൽ അവയ്ക്കും മനുഷ്യൻ കൊല്ലുന്നതുകൊണ്ട് മനുഷ്യപ്രാപ്തിയുണ്ടാകുമോ? അതുതന്നെ വലിയ പുണ്യമാണോ? ഇത് യുക്തിയും തർക്കവുമാണ്. എന്നാൽ ഇത് ശാസ്ത്രീയമാണെന്ന് അനുമാനിക്കാനാവില്ല. സംശയം വിട്ടുമാറാത്ത തർക്കം കൊണ്ട് സ്ഥാപിച്ചെടുക്കാവുന്ന ഒന്ന് മാത്രമാണ്. കാരണം ആത്യന്തികമായി ശ്രുതി പറയുന്നത് മാഹിംസ്യത് സർവഭൂതാനി എന്നാണ്. മാഹിംസ്യത് സർവഭൂതാനി എന്ന് കിടക്കുമ്പോൾ ഇത്തരം തർക്കങ്ങൾ നിലനിൽക്കുമോ? ഏതെങ്കിലും പ്രാണിയെ ഹിംസിക്കരുത് എന്ന് പറഞ്ഞിരിക്കുന്നു. പ്രാണികളെ കൊന്ന് അവർക്ക് മനുഷ്യ ജന്മം നൽകാനല്ല പറഞ്ഞിരിക്കുന്നത്. എന്തുകൊണ്ടല്ല? ആ ജോലി നിങ്ങൾക്ക് തന്നിട്ടില്ല. ആരെയെങ്കിലും കൊല്ലുകയും നശിപ്പിക്കുകയും ചെയ്യുന്ന ജോലി നിങ്ങൾക്ക് ഭഗവാൻ തന്നിട്ടില്ല. ജഗത് വ്യാപാര വർജ്യം എന്ന് സൂത്രത്തിൽ പറഞ്ഞിരിക്കുന്നു. ജഗത് വ്യാപാരം ഭഗവാനുള്ളതാണ്. ജഗദ്വ്യാപാരം നിങ്ങൾക്കുള്ളതല്ല. കേൾക്കാൻ ഇമ്പമുണ്ടെങ്കിലും ശരിയാണെന്ന് തോന്നുമെങ്കിലും തർക്കം കൊണ്ട് സ്ഥാപിക്കാൻ കഴിയുമെങ്കിലും ഭഗവാൻ സൂത്രത്തിൽ പറഞ്ഞിട്ടുണ്ട് ജഗദ്വ്യാപാര വർജ്യം. സിദ്ധി മുതലായതിൽ
ഈശ്വര സദൃശ്യം ആരെങ്കിലും അയാൾ കൂടി അത്തരക്കാർക്കും ജഗത് വ്യാപാരവർജ്യം തന്നെ ഐശ്വര്യം ഇരിക്കും. കാരണം ജഗത് രചന മനുഷ്യൻ്റെ കാര്യമല്ല. ജഗത് രചനയ്ക്ക് ഒരുമ്പെടരുത്. ജഗത് രചനയും മറ്റും ഭഗവത് കാര്യമാണ്. താൽക്കാലികമായുണ്ടായൊരു വിഭൂതിയിൽ ചില അത്ഭുതങ്ങളൊക്കെ കാണിക്കാൻ കഴിഞ്ഞാൽ, കാണിച്ച അത്ഭുതങ്ങളും അതിനെ പിൻപറ്റിയുള്ള ഭാവഹാവാദികളുമെല്ലാം അതിനോട് ഇഴുകിച്ചേർന്ന് അത് സത്യമാണെന്ന് ഭ്രമിച്ചവരുടെ നിത്യദുഃഖത്തിൽ മാത്രമേ വീഴൂ. ഏതെങ്കിലും ഒരു സിദ്ധപുരുഷൻ ഈശ്വരതുല്യമായ സിദ്ധികളൊക്കെ കൈവന്നാൽ തന്നെ ജഗത് വ്യാപാരത്തിനൊരുമ്പെട്ടാൽ അതിൻ്റെ തത്വമായി നിലനിൽക്കുവാൻ അനശ്വരനായിരിക്കണം അയാൾ. ഈശ്വര സൃഷ്ടമായ ഈ ജഗത്തിലെ മണ്ണെടുത്ത് കടമുണ്ടാക്കുമ്പോൾ അത് പൊട്ടുമെന്നോർക്കണം. മണ്ണ് മണ്ണായി തന്നെ ഇരിക്കും. ഈ അറിവാണ് പകർന്നു കൊടുക്കേണ്ടത്. അതിന് പകരം പലതിനെയും തനിക്ക് ശൂന്യതയിൽ നിന്ന് സൃഷ്ടിക്കാൻ കഴിയുമെന്ന് പഠിപ്പിക്കുകയും ചെയ്യുകയും കാണിച്ചു കൊടുക്കുകയും അത്ഭുതപ്പെടുത്തുകയും ചെയ്തിട്ട് ഇത്രയും കഴിവുള്ള ഒരാളിൻ്റെ തിരോധാനം, മരണം അജ്ഞാനികളായ അവർക്ക് സഹിക്കാത്തതായിത്തീരും. അനേകം പേർ അദ്ദേഹത്തിൻ്റെ മരണത്തോടൊപ്പം മരിക്കാൻ തയ്യാറാവും. അനേകം പേർ അദ്ദേഹം ഉണ്ടാക്കിയതിൻ്റെ അധികാര തർക്കത്തിൽപ്പെടും. അനേകം പേർ ഇടയൻ നഷ്ടപ്പെട്ട ആട്ടിൻ പറ്റം പോലെ അലഞ്ഞു നടക്കും. അനേകം പേർ അതുവരെ പറഞ്ഞത് ശരിയോ തെറ്റോ എന്ന് സങ്കൽപ്പിച്ചു ദുഃഖിക്കും. അനേകം പേർ അതുവരെ ശരി പറഞ്ഞത് തെറ്റായിപ്പോയി എന്ന് തോന്നിയിട്ട് അതിനേക്കാൾ ശക്തിയിൽ തിരോധാനം ചെയ്ത ആചാര്യനെതിരെ ആക്രോശിക്കും. ജഗത് വ്യാപാരത്തിന് മാനവൻ മുതിരരുത്. ജഗത് വ്യാപാരവർജം സൂത്രമുണ്ട്. ഈശ്വര സദൃശ്യം ആരെങ്കിലും ആയാൽ തന്നെ അത്തരക്കാർ കൂടി ജഗത് വ്യാപാരവർജം തന്നെ ഐശ്വര്യമിരിക്കണം. ജഗത് രചനയും മറ്റും ഭഗവത് കാര്യമാണ്. അതുകൊണ്ട് ആരെയെങ്കിലും കൊല്ലുക, എന്നിട്ട് മനുഷ്യനായി പുനർജനിപ്പിക്കുക, സ്വർഗത്തിൽ അയക്കുക, ആദ്യ കാര്യങ്ങൾ മനുഷ്യ നിങ്ങൾ ചെയ്യണ്ട. അതുകൊണ്ട് യുദ്ധപ്രയുക്ത പാപപ്രണാശനത്തിന് മാർഗാന്തരം കൂടി ആലോചിക്കുന്നത് ഉചിതമാണ്. അതുകൊണ്ട് ഭഗവാൻ ഇവിടെ ഉപായം പറയുന്നു. ഇവിടെ അപ്രസക്തത്തിൻ്റെ പ്രതിഷേധമല്ല, പ്രസക്തത്തിൻ്റെ തന്നെ പ്രതിഷേധമാണ്. സുഖവും ദുഃഖവും സമമാക്കുക. സമയമത്വ എന്നല്ല, സമയകൃത്വ. സമമെന്ന് അനുമാനിക്കാനല്ല പറഞ്ഞത്. കൊതുകിനെ മനുഷ്യനെ കണ്ടുകണ്ട് മരിക്കാൻ പ്രേരിപ്പിച്ചാൽ മനുഷ്യനാക്കി തീർക്കുമെന്ന് അനുമാനിക്കുന്നത് പോലെ സുഖവും ദുഃഖവും സമമാണെന്ന് അനുമാനിച്ച് ചെയ്യുവാനല്ല പറഞ്ഞത്. ഭാവന ചെയ്ത് ചെയ്യുവാനല്ല പറഞ്ഞത്, സുഖദുഃഖങ്ങളെ സമമാക്കി ചെയ്യുവാനാണ് പറഞ്ഞത്. അതുകൊണ്ട് പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതുണ്ട്.
സമം എന്താക്കുവാനാണ്? ഇതെങ്ങനെ മാനിക്കാനാവും? ചെയ്യാനാവുന്നതെങ്ങനെ? സുഖദുഃഖങ്ങൾക്കുമേൽ വിചാരം ചെയ്താൽ അവയെ സമമെന്ന് മാനിക്കാനാവും. അവയ്ക്കുമേൽ വിചാരം തന്നെ ഇല്ലെങ്കിൽ അവയെ സമമാക്കല. അതുപോലെ ലാഭാലാഭവും ജയാപജയവും ഇവിടെ രണ്ട് തരത്തിൽ വ്യാഖ്യാനിക്കാം. ഒന്ന് കാര്യകാരണ രൂപത്തിൽ സുഖദുഃഖാദികളെ സ്വീകരിച്ച് വ്യാഖ്യാനിക്കുക, മറ്റൊന്ന് സ്വതന്ത്ര രൂപത്തിൽ കാര്യ കാരണഭാവത്തിൽ. എങ്ങനെ കാര്യകാരണഭാവം എന്താണ്? സുഖദുഃഖങ്ങളെ സമാനമാക്കുന്നത് എങ്ങനെ? എങ്ങനെയെന്നാൽ സുഖദുഃഖങ്ങളുടെ മൂലമെന്തോ അവയെ സമമാക്കുക. സുഖദുഃഖങ്ങളുടെ മൂലമെന്താണ്? ലാഭവും അലാഭവും, ധനജന രാജ്യാദി ലാഭമുണ്ടായാൽ സുഖമുണ്ടാവും. ധനധന രാജ്യാദികളുടെ ഹാനിയുണ്ടായാൽ ദുഃഖമുണ്ടാവും. ലാഭത്തെയും ഹാനിയെയും തുല്യമാക്കുക. ലാഭഹാനികൾ ഉണ്ടായിക്കൊണ്ടിരിക്കുമെന്ന് മനസ്സിലാക്കുക. പത്നി, പുത്രൻ, ധനം ആദിയായവ കിട്ടിയാൽ അത് കിട്ടും എന്നു മാത്രം മനസ്സിലാക്കുക. അതിൽ പുതുമയൊന്നുമില്ല. അവയുടെ ഹാനിയുണ്ടായാലും ഹാനിയുണ്ടാവുമെന്ന് മനസ്സിലാക്കുക. അതിൽ ആശ്ചര്യപ്പെടാതിരിക്കുക. ഭൂമിയിൽ ഒരാൾക്ക് നഷ്ടമുണ്ടായാൽ മറ്റൊരാൾക്ക് ലാഭമുണ്ടാവും. ഇപ്രകാരം ലാഭാലാഭങ്ങളെ സമമാക്കി ജീവിക്കുക. അതിനുവേണ്ടി വേറെ ഉപായമെന്തെന്നാൽ അതിൻ്റെ മൂലത്തെ തന്നെ സമമാക്കുക. ലാഭം, ഹാനി എന്നിവയുടെ മൂലമെന്ത്? ജയപരാജയങ്ങളാണ് ലാഭത്തിൻ്റെയും ഹാനിയുടെയും മൂലം. സുഖദുഃഖം അതിൻ്റെ മൂലമായ ലാഭാലാഭം, ലാഭാലാഭങ്ങൾക്ക് മൂലമായ ജയാപജയങ്ങൾ. അപ്പോൾ യുദ്ധത്തിൽ ജയം, വ്യാപാരത്തിൽ വിജയം, കാര്യങ്ങളിൽ വിജയമുണ്ടായാൽ ലാഭമുണ്ടാവും. പരാജയമുണ്ടായാൽ ലാഭഹാനിയുണ്ടാവും. കർമ്മത്തിൽ ജയാപജയങ്ങൾ എവിടെയാണ്? കർമ്മത്തിലെ ജയാപജയങ്ങൾ ആരുടെ നിയന്ത്രണത്തിലാണ്? കർമ്മത്തിലെ ജയാപജയങ്ങൾ ആരുടെയും നിയന്ത്രണത്തിലല്ല, ഈശ്വരാധീനം അഥവാ പ്രാരബ്ധാധീനമാണ്, തൻ്റെ അധീനത്തിലല്ല. അതുകൊണ്ട് കർമ്മം ചെയ്തു പോവുക. ജയാപജയങ്ങൾ തൻ്റെ സാമർഥ്യത്തിനപ്പുറമുള്ള കാര്യമാണ്. ഇത് കാര്യകാരണ രൂപേണയുള്ള വ്യാഖ്യാനമാണ്. ഇനി രണ്ടാമത്തെ വ്യാഖ്യാനം നോക്കാം. ലാഭാലാഭങ്ങളിൽ വൈശ്യകർമ്മമാണെന്ന് മനസ്സിലാക്കുക. അവരും കൂടി, വൈശ്യന്മാരും കൂടി വ്യാപാരങ്ങളിൽ ലാഭഹാനിയുടെ ഭാഗിയാണ്. ജയാജയങ്ങൾ ക്ഷത്രിയ കർമ്മമാണെന്നറിയുക. ജയാപജയങ്ങൾ കൊണ്ട് യുദ്ധത്തിൻ്റെ കാര്യമാണ്, സുഖദുഃഖങ്ങൾ കൊണ്ട് പരമവിശിഷ്ടമായ ബ്രാഹ്മണവുമാണ്. അതുപോലെ ശൂദ്രവുമായ കർമ്മങ്ങൾ മനസ്സിലാക്കുക. അവിടെ സാക്ഷാൽ സുഖവും ദുഃഖവുമായ കർമ്മങ്ങളുടെ കാര്യമാണ്. എന്തുകൊണ്ടെന്നാൽ ജയപരാജയവും ലാഭഹാനികളും യുദ്ധമേവം വ്യാപാരത്തിൻ്റെ രംഗങ്ങളിലാണ് കാണാവുന്നത്.
പൂജാപാഠാദികളിലും ഇല്ല, സേവയിലും ഇല്ല. ലാഭമോ നഷ്ടമോ ജയമോ പരാജയമോ പൂജാപാഠാദികളിലില്ല, ബ്രാഹ്മണകർമ്മങ്ങളിലില്ല. സേവാ നൈരന്തര്യത്തിൽ മറ്റൊരുത്തനെ സേവ ചെയ്യുന്നിടത്ത് ജയിക്കാനൊന്നുമില്ല, പരാജയപ്പെടാനുമില്ല, ലാഭം കിട്ടാനുമില്ല, നഷ്ടം വരാനുമില്ല. ഇപ്പം നാല് വർണ്ണങ്ങളിൽ രണ്ടിൽ ഏറ്റവും മുകളിലെന്ന് നമ്മൾ ഗണിക്കുന്ന, താഴെയെന്ന് നമ്മൾ ഗണിക്കുന്ന ബ്രാഹ്മണ ശൂദ്ര വർണ്ണങ്ങളിൽ, ഇതൊക്കെ ഗണിക്കൽ മാത്രമാണ്, ഇത് മുകളും താഴെയൊന്നുമില്ല, ക്രമിക വികാസത്തിൻ്റെ ഭാവങ്ങൾ മാത്രമാണ്. എന്നിരുന്നാലും ഇങ്ങനെയൊക്കെ ധരിച്ചു വശായിരിക്കുന്നവരാണല്ലോ കേൾക്കുന്നത്. അവിടെ ജയവും പരാജയവും ലാഭവും നഷ്ടവുമില്ല. ഇത് നമ്മൾ ഏതെങ്കിലും ജാതിപരമായി പറയുന്നതല്ല, കർമ്മ സ്വഭാവാനുസാരം വിവേചിക്കുന്നതാണ്. കർമ്മത്തെ അതിൻ്റെ വാസനയോടും അതിനനുഗുണമായ ഗുണങ്ങളോടും സത്വരജ തമസ്സുകളോടും ചേർത്ത് വെച്ച് മനസ്സിലാക്കിക്കുന്നതാണ്. ഏതെങ്കിലും ജാതിയുണ്ടെങ്കിൽ അത് നിങ്ങൾ മനസ്സിലാക്കിക്കൊള്ളുക, അതിൻ്റെ കാര്യമല്ല ഇവിടെ പറഞ്ഞത്. അകത്തെ കാര്യമാണ് ചർച്ച ചെയ്യുന്നത്. പുറത്തെ ചാതുർവർണ്ണ്യം സർവജന സാധാരണമാണ്. രാവിലെ പൂജാപാഠം ആദി ചെയ്യുമ്പോൾ നിങ്ങൾ തന്നെ ബ്രാഹ്മണനാണ്. എല്ലാവരും രാവിലെ എഴുന്നേറ്റ് സന്ധ്യാവന്ദനാദികൾ ചെയ്യുമ്പോൾ, പൂജാപാഠമാദിയായവ ചെയ്യുമ്പോൾ ബ്രാഹ്മണകർമ്മമാണ്. തൻ്റെ കർത്തവ്യവുമായി മല്ലടിക്കുമ്പോൾ ക്ഷാത്രകർമ്മമാണ്. ഏത് ബ്രാഹ്മണന് പോലും അത് വേണ്ടിവരും. രാവിലെ എഴുന്നേറ്റ് പൂജാപാഠാദികളും ചെയ്ത് തൻ്റെ കർത്തവ്യകർമ്മങ്ങളോട് മല്ലടിച്ച് ക്ഷാത്രവും കഴിഞ്ഞ് വന്നിരിക്കുമ്പോൾ ആഹാരം കഴിക്കണം, പശുവിനെ കറന്നുകൊണ്ടിരണം. ഇതൊക്കെ ചെയ്യുമ്പോൾ പുറത്തുപോയി പച്ചക്കറി വാങ്ങിക്കണം, വൈശ്യകർമ്മമാണ്. ക്ഷേത്രത്തിലെ പൂജ കഴിഞ്ഞു വരുന്ന ബ്രാഹ്മണൻ പലചരക്ക് കടയിൽ നിന്ന് സാധനം വാങ്ങുമ്പോൾ അദ്ദേഹം ബ്രാഹ്മണനാണ് എന്ന് കരുതി ആ കടക്കാരൻ പെരുമാറിയാൽ രണ്ടു പേർക്കും അത് സമ്മതമാകുമോ? ഞാൻ ബ്രാഹ്മണനാണ് എന്നോർത്താണോ വാങ്ങുന്നത്? അതല്ല, കൊടുക്കുന്ന സാധനങ്ങളുടെ വിലയെ ചോദിച്ചറിയുകയും തർക്കിക്കുകയും ഒക്കെ ചെയ്യുമോ? പൈസ വാങ്ങുമ്പോൾ ബ്രാഹ്മണനാണെന്നോർത്താണോ വൈശ്യൻ കൊടുക്കുന്നത്? അത്തരം വ്യവസ്ഥിതി നിലനിൽക്കുന്നുണ്ടോ? അപ്പോൾ വൈശ്യകർമ്മമാണ് അയാൾ അപ്പോൾ ചെയ്യുന്നത്. വീണ്ടും അല്പം കഴിഞ്ഞ് ആർക്കെങ്കിലും സേവ ചെയ്യുമ്പോൾ ശൂദ്രകർമ്മവുമാണ്. ശ്രീമദ് ഭാഗവതത്തിൽ സർവവർണ്ണ സാധാരണതയാ പറയുന്നു, യദ്വൃത്യ തുഷ്യതേ ഹരിഹി. ശൂദ്രവൃത്തി സേവ കൊണ്ട് തന്നെ ബ്രാഹ്മണൻ്റെ മേലും
ഭഗവാൻ പ്രസന്നനാവുന്നു. ഇപ്രകാരം ഒരാളിൽ തന്നെ ദിനംതോറും ചാതുർവർണ്ണ്യം സമാവേശിതമാണ്. ഒരു ദിവസം തന്നെ നാലു വർണ്ണവ്യവസ്ഥകളും ഓരോരുത്തനിലും സമാവേശിതമാണ്. വർണ്ണപരിവർത്തനവും ഉണ്ടായിക്കൊണ്ടിരിക്കുന്നു. ഒരിക്കൽ ഒരു സ്വാമിജി കാശ്മീരിൽ പോയി. അവിടെ ഒരു കുണ്ഡമുണ്ട്. അവിടെ അത് ദർശിക്കുന്നതിന് ധാരാളം ആളുകൾ വന്നുകൊണ്ടിരിക്കുന്നു. അവിടെ ജലത്തിൽ പരിവർത്തനമുണ്ടാകുന്നത് കൊണ്ടാണ് ആളുകൾ വരുന്നത്. ചിലപ്പോൾ പാൽ പോലെ അവിടുത്തെ വെള്ളം വെളുപ്പാകും, ചിലപ്പോൾ അരുണവർണ്ണമാകും, ചില സമയങ്ങളിൽ നീല നിറത്തിലാവും, ചിലപ്പോഴോ കറുപ്പ് നിറമാവും. ഒന്ന് രണ്ട് മണിക്കൂർ ഇരുന്ന് അതേ ദൃശ്യം അദ്ദേഹം കണ്ടു. ഇതേതെങ്കിലും ചമത്കാരം, അത്ഭുതമോ? അതല്ല. കുണ്ടത്തിനടിയിൽ ഏതെങ്കിലും കിടന്ന് താഴുകയും ഏതെങ്കിലും വസ്തു കിടന്ന് രൂപപ്പെടുത്തുന്നതാണോ താഴെയും മുകളിലും വന്ന് വർണ്ണപരിവർത്തനമുണ്ടാക്കുന്നതോ? ഈശ്വരന് മാത്രമേ അറിയൂ. എന്നാൽ അവിടുത്തെ ജനങ്ങൾ ഇത് അത്ഭുതമെന്ന് മാനിക്കുന്നു. കാശ്മീരിലെ കുണ്ടമിരിക്കട്ടെ, നമ്മുടെ ഹൃദയകുണ്ടത്തിലേക്ക് നോക്കിയാൽ ആ സ്വാമിജി കാശ്മീരിലെ കുണ്ടത്തിൽ കണ്ടത് പറഞ്ഞതുപോലെ നാം നമ്മുടെ കുണ്ടത്തിലേക്ക് നോക്കുക, ഹൃദയകുണ്ടത്തിലേക്ക്. ഇമ്മാതിരി വർണ്ണപരിവർത്തനം കാണാം. മാറുന്ന ഈ നാലു വർണ്ണങ്ങൾ എന്താണ്? അവ തന്നെയാണ് ചാതുർവർണ്ണ്യം. ചാതുർവർണ്ണ്യത്തിൽ ബ്രാഹ്മണവർണ്ണത്തിൽ സത്വഗുണപ്രധാനവും രജോഗുണം ഗൗണവുമാണ്. ക്ഷത്രിയവർണ്ണത്തിൽ രജോഗുണം പ്രധാനവും സത്വഗുണം ഗൗണവുമാണ്. വൈശ്യവർണ്ണത്തിൽ രജോഗുണം പ്രധാനവും തമോഗുണം ഗൗണവുമാണ്. ശൂദ്രവർണ്ണത്തിലാകട്ടെ തമോഗുണം പ്രധാനവും രജോഗുണം ഗൗണവുമാണ്. സത്വഗുണപ്രധാനതയിൽ ശ്വേതവർണ്ണമാണ്. സത്വോപസിഷ്ട രജസ് രക്തവർണ്ണമാണ്. തമ ഉപസിഷ്ട രജസ് നീലവർണ്ണമാണ്. രജ ഉപസിഷ്ട തമസ് കറുപ്പാണ്. നമ്മുടെ ഉള്ളിൽ ഈ നിറങ്ങൾ ആ കുണ്ടത്തിലേതുപോലെ മാറി മാറി വരുന്നു. രാവിലെ നമ്മൾ പൂജാപാഠാദികൾ ചെയ്യുമ്പോൾ നമ്മുടെ ഉള്ളിൽ വിശിഷ്ട ബ്രാഹ്മണവർണ്ണം വരുന്നു. എന്നാൽ അതിലും കൂടി സുഖദുഃഖമുണ്ട്. ധ്യാനം നന്നായാൽ സുഖമുണ്ടാവും, നന്നായില്ലെങ്കിൽ ദുഃഖവും. മഹാസത്യത്തെ മഹനീയ മാതൃകയിൽ ബോധിപ്പിക്കുന്ന ഭാരതീയ പാരമ്പര്യത്തിൻ്റെ അത്യുജ്വല നക്ഷത്രം അവതാരമെടുത്ത് അർജുനനെ നിമിത്തമാക്കി ഭഗവത്ഗീത എന്ന മഹാജ്ഞാനത്തിലൂടെ സൗദനിർദ്ദിഷ്ടമായ സാമ്പ്രദായിക ജ്ഞാനത്തെ മുഴുവൻ നൽകിയ ഭാരതത്തിൻ്റെ എക്കാലത്തെയും ഗുരുവര്യനായ പിതാസി ലോകസ്യ ചരാചരസ്യ ത്വമശ്ച പൂജ്യശ്ച ഗുരുർഗരീയാൻ എന്ന വ്യാസവചനത്തിന് സർവകാല നിദർശനമായ ആ ഭഗവാന്റെ ഭക്താനുകമ്പ നിറഞ്ഞിരിക്കുന്ന ആ ശ്രീകൃഷ്ണചന്ദ്രൻ്റെ പാവനപാദങ്ങളിൽ ഭക്തിപ്രശ്രയപൂർവം പ്രണമിച്ച് ഈ ഭാഗം ഉപസംഹരിക്കുക.